പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരി ആണനിശ പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരി ആണനിശ ശിക്ഷനല്ലേ ഞാൻ വേറെ ഒത്തിരി ഉണ്ട്. ഞാനിത് പാടിയാലേ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്ന എന്നെ ചീത്തറിയ എല്ലാരും. അപ്പൊ സാറ് പാടി ഇപ്പൊ എല്ലാരും കേട്ട് കഴിഞ്ഞു. തരുന്നിതാ ഞാൻ എൻ ഹൃദയം, തരുന്നു നികിതയ്ക്ക് എൻ ഹൃദയം. ഓ നികിത, തരുന്നിതാ ഞാൻ എൻ ഹൃദയം, തരുന്നു നികിതയ്ക്ക് എൻ ഹൃദയം. വേണ്ട ചുമ്മാ വേണ്ട, വിലയേറിയൊരു സമ്മാനം വാങ്ങാൻ ഞാനാളല്ലോ. വേണ്ടോ ചുമ്മാ, വിലയേറിയൊരു സമ്മാനം വാങ്ങാൻ ഞാനാളല്ലോ. ഇന്നത്തെ നമുക്ക് വിശ്രമിക്കാനുള്ള റിസോർട്ട്, റിസോർട്ടിന്റെ പേരെന്താ മോനെ? അത് കാണിച്ച് എനിക്ക് വായിച്ചിട്ട് അങ്ങനെ മനസ്സിലായില്ല. കാർമലീസ്. ഇതേ കൊല്ലം ചവറ അല്ലേ? ചവറയ്ക്ക് ഗുഹാനന്ദ നീണ്ടകര ചിന്നക്കട റോഡ്. അതെ അതെ, അവിടെയാണ് ഈ റിസോർട്ട് ഉള്ളത്. ഇന്ന് നമ്മൾ ഇവിടെയാണ് അല്പസമയം വിശ്രമിക്കുന്നത്. ഇവിടുത്തെ അധ്യാപകർ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊന്ന് കാണാം, നോക്കാം. ഇത് വേറൊരു റൂം. ഇതാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ള റൂം. അവിടെ വിശ്രമിക്കാം. വണക്കം. കുറച്ചേരം വിശ്രമിക്കുക. ഇന്ന് 9:30 പരിപാടി തുടങ്ങും. 8:30 സൗണ്ട് ചെക്ക്. അപ്പൊ അതുവരെ വിശ്രമിക്കാം. ഇവിടുത്തെ സംഘാടകര്, ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ അങ്ങനെ തുടങ്ങിയ അവര് ഒരു സ്കൂളിന്റെ വകയാണെന്ന പരിപാടി. അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലമാണത്. ഭഗവാന്റെ അനുഗ്രഹം. കുറച്ചേരം വിശ്രമിച്ചിട്ട് നമുക്ക് പരിപാടിക്ക് തുടങ്ങണ്ടേ? പരിക്കും, നമ്മൾ പരിക്കും. ഞാൻ എനിച്ചില്ല എന്ന് പറഞ്ഞ് പിണങ്ങണ്ടായാലും ഞാൻ ഇപ്പൊ കിടക്കുന്ന നേരത്തെ ആകാശ് വന്നേ. സാറേ, വളരെ സന്തോഷം. വളരെ നല്ല രീതിയിലുള്ള ഒരു റിസോർട്ട് നമുക്ക് വേണ്ടി ഒരുക്കി തന്നതിന്. ഇതാണ് ഇവിടുത്തെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ. ഇത് രതീഷ്, നമ്മളെ ഇവിടേക്ക് ക്ഷണിച്ച ആള്. മോൻ അഖിലി, അഖിലി സ്കൂളിലെ സ്റ്റാഫ് തന്നെയാണ്, റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. റിസോർട്ടിന്റെ പേരെന്താ? കർമലീസ് കാസാ ഡെൽ ലേക്ക്. എനിക്ക് പറയാൻ കിട്ടാത്തോണ്ട് ഞാൻ പറഞ്ഞില്ല. എന്താ കർമലീസ് കാസാ ഡെൽ ലേക്ക്? അതെ അതെ, സായിപ്പുമാര് വന്നോളും. അപ്പൊ ഇതിന്റെ സ്പോട്ട് ഒന്ന് പറഞ്ഞോളൂ. ചവറ തെക്കുംഭാവ്, കൊല്ലത്തിന് ചവറ തെക്കുംഭാവ്, മഠത്തിനുമുക്ക് നേരെ ചോദിച്ചാൽ അറിയാം. അതെ, നമുക്ക് പരിപാടിക്ക് മുമ്പ് ഒരു 3-4 മണിക്കൂർ ഉണ്ട്. അത് ഇവിടെ ചെലവഴിച്ചിട്ട് നമുക്ക് 8:30 പോയി സൗണ്ട് ചെക്കൊക്കെ ആയിട്ട് നമ്മൾ ആരംഭിക്കും. ഇനി ഒരാളും കൂടി വരാനുണ്ട് നമ്മുടെ, ഞാനായിട്ട് ബന്ധപ്പെടണം. അദ്ദേഹത്തിന്റെ പേര് ജയകുമാർ. നമ്മുടെ റിസോർട്ടിന് 16 റൂംസ് ആണ് മെയിനായിട്ട് ഉള്ളത്. 3 ഹട്ട് അല്ലാതെ 6 മെയിൻ റൂംസ്, പിന്നെ ഒരു 8 പേർക്ക് കിടക്കാൻ പറ്റുന്ന 2 സ്വിഫ്റ്റ് റൂംസ്, പിന്നെ നമുക്കൊരു ലൈവായിട്ട് കരിമീനൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കൊരു AC ഡോർമെട്രി,
ഒരുപാട് പ്രോഗ്രാംസ് ഇവിടുത്തെ കരിമീനെ പിടിച്ച് ഫ്രൈ ചെയ്ത് ഷെഫ് ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ രുചികരമായ ആഹാരങ്ങൾ നൽകുന്ന ഒരു വ്യക്തി കൂടാണ് ഓ ശ്രീദേവി ചേച്ചി. സന്തോഷം പരിചയപ്പെട്ടതില്. അതെ, ഇതൊരു പെയ്ഡ് പ്രമോഷനൊന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ അത്രയും മനോഹരമായ രീതിയിൽ ഇവർ നമുക്കൊരു സൗകര്യം ഒരുക്കിയപ്പോൾ അതിൻ്റെ ചങ്കുകളും കാണണ്ടേ. കണ്ണേട്ടനും കുടുംബത്തിനും നമ്മുടെ കൂട്ടുകാർക്കും പക്കമേളത്തിലെ പ്രമുഖരായവർക്കും ഒക്കെ ആയിട്ട് ഇവർ നല്ല രീതിയിലൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന്, അതിനും കാണിക്കണമെന്നുള്ളൂ. എന്താണ് ഇവിടെ ഊഞ്ഞാലാടുകയാണോ? ഹലോ ചിത്ര, എന്തൊക്കെ ഉണ്ട് വിശേഷം മണവാട്ടി? ഇത് മാഷ്ടെ ഒരേ ഒരു പുത്രി, ഒരു പുത്രനും കൂടെ ഉണ്ട്. വീഡിയോ കോൾ ചെയ്യാം, കാണിച്ചു കൊടുക്ക്. എങ്ങനെയുണ്ട് റിസോർട്ട്? ശാന്തമായ അന്തരീക്ഷം. പിന്നെ അത് കരിമീൻ മറ്റേ മീൻ പിടിക്കാനുണ്ട്. അവരച്ഛനും മോളും കൂടെ സംസാരിച്ച് സംസാരിച്ച് വെള്ളത്തിൽ വീഴുവോ? വെള്ളത്തിൽ വീഴുവോ? സംസാരിച്ച് സംസാരിച്ച് ഇവിടെ ഫോട്ടോ ഷൂട്ട് നടക്കുകയാണ്. എന്തോ എന്താ ഇവിടെ സെൽഫി അടിച്ചിട്ട് പോവാം. സെൽഫി കുൽഫി? ആ ഞാനില്ല. വിശ്രമിക്കാൻ പോണു മാഷ്. നല്ല കാറ്റുണ്ട്. ഇതിന് കായയുടെ അറിയാമല്ലോ. എന്റെ ഈ രണ്ട് കായയുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പുന്നയ്ക്കായുടെ ഒരു കായ്ക്കകത്തെ ഒരു പട്ട് സാരി അതിനകത്ത് കൊള്ളുമായിരുന്നു. അതില് നിറയ്ക്കാമായിരുന്നു ഇത്രയും ചെറിയ ഇത്ര നേരം ഗോമാവനെ കാണാണ്ട് ഞാൻ വിചാരിച്ചു ബിസിനസ് സ്റ്റോക്കിംഗ്സ് ആയിരിക്കുന്ന അവിടെ റൂമിലിരുന്ന് കഴിക്കായിരുന്നു. ഇല്ല, കഴിക്കരുതില്ല, ഇപ്പൊ കൊണ്ടുവന്നുള്ളൂ. പഴംപൊരി പറഞ്ഞത് എനിക്ക് കലപ്പ ഉണ്ടാക്കുന്ന ഇത് വെച്ചായിരുന്നു. മാമ ആ ഇത് കറുമുറുവാണ്. ഒരു അതിഥിയുണ്ട് നമുക്ക്, ഏറെ പ്രശസ്തനായ, ഒത്തിരി ഒത്തിരി സൽപ്രവൃത്തികൾ ചെയ്യുന്ന, ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ശ്രീമാൻ ഷാജി ശർമ്മ. അദ്ദേഹം മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. സാറേ വളരെ സന്തോഷം. നമ്മള് ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത്, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ് ഇന്ന് നമ്മുടെ പരിപാടി. അപ്പൊ ഇന്ന് അവിടേക്ക് കയറാൻ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും നമ്മള് സമയപരിമിതി ഉള്ളത് കൊണ്ട് കഴിഞ്ഞിട്ട് കയറാന്ന് വെച്ചിരിക്കുക. അവിടെ ഒരുക്കി വെച്ചിരിക്കണം ഒരുപാട് കാര്യങ്ങളൊക്കെ. പറയൂ സാറേ,
എന്റെ ചങ്കുകളെ ഒന്ന് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. സാറ് ഏത് പൊസിഷനായിരുന്നു ശരിക്കും? ഞാൻ ദേവസ്വം ബോർഡിലെ കൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഓ ഓ, റിട്ടയർ ചെയ്തു. ഓ, സംഘടനയുടെ അവിടുത്തെ സി പി എമ്മിന്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു 10-12 വർഷം. ഇപ്പൊ അവിടുത്തെ പെൻഷൻ സംഘടനയുടെ പ്രസിഡന്റാണ്. കൂടാതെ ഒരു വലിയ പ്രത്യേകത, നിങ്ങൾ ഇന്നിവിടെ കലാപരിപാടി അവതരിപ്പിക്കുന്ന മണ്ണിലാണ്. ഇന്ത്യയിലെ നിന്നല്ല, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കാതിക സാമ്പ്രാട്ടി വി സാംബശിവൻ തീർച്ചയായും കഥാപ്രസംഗം പറയുന്നത്. അദ്ദേഹം ഒരു പെട്രോൾ മാക്സ് ലൈറ്റിന്റെ വെട്ടത്തിൽ മൈക്കില്ലാതാ കഥ പറഞ്ഞു. അതെ അതെ, അന്ന് അത് ഏത് വർഷത്തിലാണ് സാറേ? 1949. അതെ. അപ്പൊ ആ ക്ഷേത്രാങ്കണത്തിലാണ് ഇന്ന് നിങ്ങളുടെ ഗുരുനാഥൻ ആദ്യമായിട്ട് കഥ പറഞ്ഞ ആ സ്ഥലത്താണ് നമ്മുടെ പരിപാടി. എന്റെ ഗുരുനാഥനും കൂടെയാണ്. എന്റെയോ? അതെ, എന്റെ ഗുരുനാഥൻ കഥാപ്രസംഗത്തിലെ കടാമംഗലം സദാനന്ദൻ സാറാണ്. എങ്കിൽ തന്നെയും ഞങ്ങൾ എപ്പോഴും കൊല്ലവുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഒക്കെ ഇദ്ദേഹം ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. കൂടാതെ നമ്മൾ ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ അതെ നടൻ എന്ന സിനിമയിലാണ്. തീർച്ചയായും ആ നടൻ എന്ന് പറയുന്ന സിനിമ തന്നെ കേരളത്തിലെ നാടക പ്രസ്ഥാനവുമായി ബന്ധമുള്ള കലാകാരന്മാരുടെ പഴയകാല നാടക കഥകളുടെ ഒരു ചെറിയ രൂപമായിരുന്നു. ജയറാം ഏട്ടൻ നായകനാണ്, അനിൽ അമ്പലക്കര. അനിൽ അമ്പലക്കര പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ ബന്ധം നമ്മൾ ഇങ്ങനെ നിലനിർത്തി. അതിനുശേഷം ഇപ്പൊ എത്ര വർഷം? 5-8 വർഷമായി കാണില്ലേ? ഒരു ദിവസം എന്റെ വീട്ടിലും പറവൂര് വരാനിടയായി. കാരണം അവിടെ മൂകാംബിക ക്ഷേത്രത്തില് അവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഒരു ദിവസം അദ്ദേഹം എന്റെ വീട്ടിലും വന്നിട്ടുണ്ട്. മകനാണിത്. സ്വാതി. എന്റെ പേര് സ്വാതി. സ്വാതി, സ്വാതി എന്താ ചെയ്യണേ? ഞാൻ റിലയൻസ് ജനറൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യാണ്. ആളെ, സന്തോഷം. കുടുംബം? കുടുംബം ഞാൻ മാരീഡ് അല്ല. ക്ഷമിക്കണം, ക്ഷമിക്കണം. അപ്പൊ പിന്നെ ഉടനെ നല്ലൊരു സുന്ദരിക്കുട്ടി കിട്ടട്ടെ. അപ്പൊ സാറിന്ന് പരിപാടി കാണാൻ വരൂല? തീർച്ചയായിട്ടും. തീർച്ചയായും. വിശ്വപ്രശസ്തനായിട്ടുള്ള എന്റെ ഗുരുനാഥനും കൂടിയായിട്ടുള്ള വി സാംബശിവൻ സാറിന്റെ മണ്ണിൽ, അദ്ദേഹം ആദ്യമായി കഥാപ്രസംഗം പറഞ്ഞ ആ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്നവിടെ തന്റെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ വി സാംബശിവന്റെ അനീസ്യ വളരെ പ്രശസ്തമായ കഥാപ്രസംഗമായിരുന്നു. ആ കഥാപ്രസംഗത്തിലെ 3-4 വരി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. തീർച്ചയായും. ഒരുപക്ഷേ അതിനകത്ത് തെറ്റുണ്ടാകാം. തെറ്റൊന്നുമില്ല. തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വി സാംബശിവന്റെ അനീസ്യ എന്ന കഥാപ്രസംഗത്തിലെ 1-2 പാട്ടുകൾ ഞാൻ പാടാം. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരി ആണനീസ്യ. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരി ആണനീസ്യ. സാധാരണ സുന്ദരിമാരുണ്ടായവർക്ക് ആരാധകർ കാണും, കാമ്പര് കാണും. പക്ഷെ നമ്മുടെ അനീസ്യന്റെ പെൺകുട്ടിക്ക് ആരാധകരില്ലാത്ത വനിതൻ ആരോമൽ നായികയാണ് അനീസ്യ. ആരാധകരില്ലാത്ത വനിതൻ ആരോമൽ നായികയാണ് അനീസ്യ. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണ് അനീസ്യ. കഥാപ്രസംഗം പറയാതിരുന്നു. അങ്ങനെ സാറിന് പറയാതിരുന്നില്ല. സാംസാറിന്റെ ശിഷ്യനല്ലേ? വേറെ ഒത്തിരി ഉണ്ട്. ഞാനിത് പാടിയാലേ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്ന എന്നെ ചീത്തറിയാം എല്ലാവരും. അപ്പൊ സാറ് പാടി ഇപ്പൊ എല്ലാവരും കേട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ അതിനകത്തുള്ള വേറെ വന്നിട്ടുണ്ട്. നിഗിത. തരുന്നിതാ ഞാൻ എൻ ഹൃദയം, തരുന്നു നിഗിതയ്ക്കെൻ ഹൃദയം. നിഗിത. തരുന്നിതാ ഞാൻ എൻ ഹൃദയം, തരുന്നു നിഗിതയ്ക്കെൻ ഹൃദയം. വേണ്ടോ ചുമ്മാ? വേണ്ട. വിലയേറിയൊരു സമ്മാനം വാങ്ങാൻ ഞാനാളല്ലല്ലോ. വേണ്ടോ ചുമ്മാ? വിലയേറിയൊരു സമ്മാനം വാങ്ങാൻ ഞാനാളല്ലല്ലോ. തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സാറ് തന്നെയാണല്ലോ നമ്മുടെ. ഒത്തിരി അദ്ദേഹത്തിന്റെ പാട്ടുകളുണ്ട്. ഇതൊരു ഭാഗ്യമായി, ഇതിപ്പോ കേൾക്കാൻ കഴിഞ്ഞത് തന്നെ കേട്ടോ, വളരെ ഭാഗ്യമായി. സമയം ചെലവഴിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ പാടാം. ഇപ്പൊ സദാനന്ദ മാഷിന്റെ കഥയിലെ പാട്ടുകളാണെങ്കിൽ എനിക്ക് പാടാൻ പറ്റും. അദ്ദേഹത്തിന്റെ തന്നെ ചന്ദനക്കട്ട് എന്ന കഥാപ്രസംഗത്തില്. ഇതിപ്പോ ഒരു എപ്പിസോഡ് ആക്കാം നമുക്ക്. ഷായ് സാറ് വന്നത് വേറൊരു എപ്പിസോഡ് ആക്കാം. വെമ്പല നാട്ടിലെ തമ്പുരാണ്ട് തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വെണ്ടല നാട്ടിലെ തമ്പുരാണ്ടി തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം.
കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. അങ്ങനെ 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 ഒത്തിരി ഒത്തിരി പാട്ടുകൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ വീക്ഷാമൃശം നമ്മുടെ മുന്നിൽ നിന്ന് കഥാപ്രസംഗം പറയുന്ന പോലെ തന്നെ നമുക്ക് ആസ്വദിക്കാം. തീർച്ചയായും വളരെ സന്തോഷമായി. അങ്ങ് വന്നത് തന്നെ ധന്യമായി, ഗംഭീരായി, ഒത്തിരി സന്തോഷം. സാമ്പൻ സാറിനെ ഒന്ന് ഓർക്കാൻ വളരെ സന്തോഷമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷാജി സാറ് വന്ന ദേവസ്വം ബോർഡായിട്ട് ഒത്തിരി ബന്ധം. നമ്മളൊരിക്കൽ ശബരിമലയിൽ പോയപ്പോ ഇദ്ദേഹമാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. ചേർത്തല നമ്മുടെ വയൽ മാസ്റ്റർ ആണ് ഇന്നത്തെ. ഓ ശരി. ചേർത്തല എവിടെ? ചേർത്തല പ്രോപ്പർ പട്ടണക്കാട്. അത് പട്ടണക്കാട് സാറേ. അത് ഗോപകുമാർ മുഖർഷൻ. ഞങ്ങളുടെ ദേവസ്വം ബോർഡിൽ ഒരു നെയ്യാറ്റിന്റെ കൂടെ വായിക്കുമായിരുന്നു. അറിയാം അറിയാം. അനുശേഷനൊക്കെ എത്തിയ. അങ്ങനെ നമ്മുടെ ഗുഹാനന്ദപുരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റൂമിലെത്തി. ഇപ്പൊ ഏകദേശം ഒരു 12:30 അല്ലേ, 12:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 9 എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ആയി. 9:30 കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇപ്പം ഏകദേശം 12:30 മണിയായി. വന്നു, ഒന്ന് ഡ്രസ്സൊക്കെ മാറണം, അത് കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ പരിപാടി യാത്ര ഇവിടെ പൂർണ്ണമാവാണ്. അപ്പൊ ഗുഹാനന്ദപുരത്തെ എല്ലാവരോടും ഒത്തിരി സ്നേഹം. ഒത്തിരി പേര് കാണാനുണ്ടായിരുന്നു, തിരുവോളം ഉണ്ടായിരുന്നു. ഇവിടെ ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ പരിപാടി ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചത്. അവിടുത്തെ അധ്യാപകരോടും അനധ്യാപകരോടും എല്ലാവരോടും ഞങ്ങൾക്കുള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. അതുപോലെ പൊന്നു ഫോട്ടോഗ്രാഫർ വന്നിരുന്നു, നമ്മുടെ ഒരു വൈറലായ വീഡിയോ ഉണ്ടല്ലോ ഒരു കുട്ടിയുടെ, അത് ചെയ്ത പൊന്നു വന്നിരുന്നു. പിന്നെ ഷാജി, പിന്നെ സൗണ്ട് നമുക്ക് ചെയ്തു തന്നത് ആൽഫ്രഡ് ആഞ്ചലോസ് അനുചേടൻ, വി എ ഓഡിയോ ലാബ്സ് കൊല്ലം, കൂടെ ജി ബിന്നു എറണാകുള്ളി ചേട്ടനുണ്ടായിരുന്നു. നല്ല സൗണ്ടായിരുന്നു, നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം നമുക്ക് കേൾപ്പിക്കാൻ പറ്റി. മാത്രമല്ല, സാംബം മാഷ്ടർ സ്മൃതി കുടീരത്തിന്റെ മുമ്പിൽ തൊഴുതട്ടാണ് നമ്മൾ വേദിയിൽ പോയത്. അതുപോലെ സാംബം മാഷ്ടർ മകൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് 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 സന്തോഷമായ മുഹൂർത്തങ്ങൾ നമ്മൾ അവിടെ അനുഭവിച്ചു. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഇപ്പോൾ കടന്നു വന്നു. ഇവിടെയാണ് വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ വസന്തകുമാർ സാംബശിവൻ വസന്തേട്ടനെ വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു, കണ്ണ ഞാൻ വേറെ സ്ഥലത്ത് പരിപാടിക്ക് പോവാണ്, എന്റെ അനുജനുണ്ട് അവിടെ തറവാട്ടില്, അനുജൻ വരും, പരിചയപ്പെടും, സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വന്നിരുന്നു, വസന്തേട്ടന്റെ അനിയൻ സാമ്പൻ സാറിന്റെ മകൻ വന്നു, ഒത്തിരി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിന് തൊട്ട് മുന്നിലാണ് ഈ അമ്പലം ഗുഹാനന്ദപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. എന്തുകൊണ്ടും വളരെ, അതുപോലെ തന്നെ സന്തോഷ് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്കിലെ ഒരു ചങ്ക്, ഇതൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര്. അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ധാരാളം വന്നിരുന്നു, എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിച്ചുകൊണ്ട്. പഴയ കഥാപ്രസംഗം പറഞ്ഞിരുന്ന സുരഭി സിസ്റ്റേഴ്സ്, ആ ചേച്ചി അതിനകത്ത് ആ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് കഥ പറയുന്നില്ല എന്ന് പറഞ്ഞു, എന്നാലും നമ്മളെ കാണാൻ വേണ്ടി വന്നു, ഒരുപാട് നേരം നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ആ ചേച്ചിയുടെ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു, ചേച്ചി പ്രഭാഷണമൊക്കെ ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവര് രണ്ടുപേരും വന്നു, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി കലാകാരന്മാരെയും നമ്മൾ അവിടെ വെച്ച് കണ്ടു. അതൊക്കെ ഒരു ഭാഗ്യം. അപ്പൊ വന്നെത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി. പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്നതിന്, ഈ വേദി തന്നതിന്, ഈ ക്ഷേത്രത്തിലെ എല്ലാ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, കണ്ടതിനും കേട്ടതിനും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനും പരമാവധി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും പേജ് ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ ഫോളോ ചെയ്തതിനും ഓൾ ബട്ടൺ അമർത്തിയതിനും ഒത്തിരി നന്ദി. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഇനി പരിപാടി നമുക്ക് പാലയിലാണ്, അവിടെ കാണാം. അവിടുത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം.